അനാഹിത ഓഡിയോ മാഗസിൻ പ്രസൻസ്. ദേശം, ദേശീയത, മതനിരപേക്ഷത, ഇങ്ങനെ മൂന്ന് പ്രമേയങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ വർത്തമാന ജീവിതത്തെ വരെ സ്പർശിക്കുന്ന കുറേ ആശയങ്ങളിലേക്കുറിച്ചുള്ള ആലോചനയായിട്ടാണ് ഞാൻ ഈ അവതരണം നടത്തുന്നത്. ദേശീയത എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ധാരാളം ചിന്തകന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ആലോചിച്ചിട്ടുണ്ട്. വലിയ പണ്ഡിതന്മാരുടെ പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അവരിൽ ചിലരൊക്കെ രൂപപ്പെടുത്തിയ ആശയ പ്രരൂപങ്ങൾ ഇന്ന് ദേശീയതാ ചർച്ചയിൽ മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ വിചാരങ്ങളിലൊക്കെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ആശയങ്ങളായി മാറിയിട്ടും ഉണ്ട്. അതിൽ ചിലതിനെയൊക്കെ പിൻപറ്റിക്കൊണ്ടും ഇന്ത്യയുടെ സവിശേഷമായ സന്ദർഭത്തെ മുൻനിർത്തിക്കൊണ്ടും നമ്മുടെ സമകാലിക സാമൂഹ്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന മട്ടിലുള്ള ഒരു അവതരണമാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു മൂന്ന് ഭാഗങ്ങളിൽ ഞാൻ ഈ വിഷയത്തെ അവതരിപ്പിക്കാമെന്ന് കരുതുന്നു. അതൊന്ന്, ദേശം, ദേശീയത തുടങ്ങിയവയെക്കുറിച്ചുള്ള സങ്കല്പനപരമായ എന്താണിത് എന്നതിനെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ. രണ്ട്, ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള ചില ആലോചനകൾ. മൂന്നാമത്, അതിൻ്റെ സമകാലിക സ്വരൂപത്തെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങളും നമ്മുടെ ഒരു മതനിരപേക്ഷത എന്ന് പറയുന്നത് അതിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയത്തെക്കുറിച്ചുള്ള ചില ചർച്ചകളും എന്നതാണ് ഈ അവതരണത്തിൻ്റെ ഒരു ഘടന. ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ താഴെ വരുന്ന സമയം കൊണ്ട് ഇത് പൂർത്തിയാക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. തുടർന്ന് നമുക്ക് എന്തെങ്കിലും ഈ വിഷയത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ തുടരുകയും ചെയ്യാം. ഇപ്പം ദേശം എന്ന ആശയത്തെക്കുറിച്ച്, ഈ ദേശം എന്നുള്ള വാക്ക് നേഷൻ എന്നതിന് സമാനമായി ഉപയോഗിക്കുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. കാരണം ദേശമെന്ന നേഷൻ എന്നുള്ള ആശയവുമായി ബന്ധപ്പെടാതെ മലയാള ഭാഷയിൽ ദീർഘകാലം നിലനിന്നിട്ടുള്ള ഒരു വാക്കാണ് ദേശം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ നാം ഉപയോഗിക്കുന്ന നേഷൻ എന്നതിന് തുല്യമായി ദേശം എന്നത് ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ മധ്യകാല ജീവിതം മുതൽ മലയാള ഭാഷയിൽ വേരുപിടിച്ച് നിൽക്കുന്ന ഒരാശയമാണ് ദേശം. അതിന് നേഷൻ സ്റ്റേറ്റ് മുതലായ ആധുനിക സങ്കല്പങ്ങളുമായി ബന്ധമില്ലാത്തൊരു ജീവിതം മലയാളത്തിലുണ്ട് എന്ന കാര്യം ഓർക്കണം. ഞാൻ ആ അർത്ഥത്തിലല്ല, മറിച്ച് നേഷൻ സ്റ്റേറ്റ് എന്നൊക്കെ നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന നേഷൻ എന്ന അർത്ഥത്തിലാണ് ദേശം എന്ന വാക്ക്. നേഷണലിസം എന്നതിനെ ദേശീയത എന്നും ഇവിടെ വ്യവച്ഛേദിച്ച് പറയാൻ ശ്രമിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഇതിനെക്കുറിച്ച് വലിയ തോതിൽ ആലോചിച്ച ഒരു ചിന്തകൻ ഏണസ്റ്റ് റെനൻ, അദ്ദേഹം കൗതുകമുള്ള ഒരാശയം പറയുന്നത്, തെറ്റായ ഒരു ചരിത്രം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ദേശമായി നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനമാണ് എന്നതാണ്. ഗെറ്റിംഗ് ഇറ്റ്സ് ഹിസ്റ്ററി റോങ് ഈസ് പാർട്ട് ഓഫ് ബീയിങ് എ നേഷൻ. ഒരു ദേശമായിരിക്കണമെങ്കിൽ, ഒരു ദേശരാഷ്ട്രമായിരിക്കണമെങ്കിൽ തെറ്റായ ഒരു ചരിത്രം ഉണ്ടായിരിക്കണം എന്നത്. ഒരു ജനതയുടെ ശരിയായ ജീവിത ചരിത്രത്തിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാവില്ല. ഒരർത്ഥത്തിൽ നമ്മുടെ ദേശരാഷ്ട്രത്തെക്കുറിച്ചുള്ള ഏറ്റവും മർമ്മസ്പർശിയായ ഒരു വിശദീകരണമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് മറ്റൊരാശയം കൂടി ചേർത്ത് പറയാം. 1984 ഇന്ത്യയിൽ വർഗീയതയെക്കുറിച്ച് ഏറ്റവും ഗാഢമായ ആദ്യത്തെ ഒരു പഠനം വരുന്നത്, അത് സമീപകാലത്ത് അന്തരിച്ച പ്രൊഫസർ ബിപിൻ ചന്ദ്രയുടെയാണ്. അതിലൊരധ്യായത്തിൻ്റെ ശീർഷകം ദ യൂസസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്, ചരിത്രത്തിൻ്റെ ഉപയോഗങ്ങൾ. അപ്പോൾ അധ്യായം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്, ഇന്ത്യയിലെ ക്ലാസ് മുറികളിൽ എത്രത്തോളം കൂടുതലായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം കൂടുതലായി ഇന്ത്യ വർഗീയമായിക്കൊണ്ടിരിക്കും എന്നാണ്. ചരിത്രം പഠിച്ച് പഠിച്ച് നിങ്ങൾ വർഗീയവാദികളാവും. ചരിത്രം പഠിക്കാഞ്ഞിട്ടല്ല, ആ പഠിക്കുന്ന ചരിത്രം വർഗീയ ചരിത്രമൊന്നും അല്ല കേട്ടോ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രമാണ്. അവിടെയാണ് ഏണസ്റ്റ് റെനൻ വരുന്നത്, ഗെറ്റിംഗ് ഇറ്റ്സ് ഹിസ്റ്ററി റോങ് ഈസ് പാർട്ട് ഓഫ് ബീയിങ് എ നേഷൻ എന്ന്. രാഷ്ട്രമായിരിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തെ തെറ്റായിട്ട് കൂടി മനസ്സിലാക്കിയിട്ട് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. അത് ഏത് ഘട്ടത്തിലും അങ്ങനെയാണ്, ഇപ്പോൾ അത് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിങ്ങൾ ദേശാഭിമാനിയാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, നിങ്ങൾ ഭാരത് മാതാ കി ജയ് എന്നെല്ലാം പറയണം. അങ്ങനെയൊക്കെ കരുതിയിരിക്കുമ്പോൾ
വേണമെങ്കിൽ ഓർക്കാവുന്ന കാര്യം 1947 August 29 ബംഗാളിൽ ചേർന്ന സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിക്കപ്പെടുകയും സുഹറവർദ്ധി അടക്കമുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തപ്പോൾ എഴുന്നേക്കാതിരുന്ന ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. ഗാന്ധിജി പറഞ്ഞത്, ഈ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഒരു പാശ്ചാത്യ ആശയമാണ്, നമ്മളത് സ്വീകരിക്കേണ്ടതില്ല എന്നാണ്. മൂപ്പരനങ്ങിയില്ല, ഇന്നാണെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. അങ്ങനെ രാഷ്ട്രം അതിൻ്റെ വിപരീത ദിശയിൽ നീങ്ങുന്നതിന് പല അടയാളങ്ങളുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, എന്താണ് ഒരു ദേശം, ദേശരാഷ്ട്രം? ഇവിടെ ആദ്യമേ പറയട്ടെ, ദേശത്തിൽ നിന്ന് ദേശരാഷ്ട്രം ഉണ്ടാവുകയല്ല, ദേശരാഷ്ട്രം ദേശത്തെ ഭാവന ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആദ്യമേ ഒരു ദേശം ഉണ്ടാവുക, ദേശീയത ഉണ്ടാവുക, ദേശീയത ദേശരാഷ്ട്രത്തെ രൂപപ്പെടുത്തുക എന്ന് കരുതാൻ നാം കൂടുതൽ നിർബന്ധിതരാണ് പലപ്പോഴും. പക്ഷെ വാസ്തവത്തിൽ തിരിച്ചാണ്, ദേശരാഷ്ട്രം ഉണ്ടാവുകയും ദേശീയത നിലവിൽ വരികയും ഇത് രണ്ടും ചേർന്ന് ദേശം എന്ന സങ്കല്പത്തെ ഉറപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ മറിച്ചാണ് എന്ന് നമ്മൾ കരുതും. നേഷൻ എന്ന് പറയുന്ന സത്താപരമായ ഒരു യാഥാർത്ഥ്യം, ഒരു പ്രൈമറി ഐഡന്റിറ്റി നിലനിൽക്കുന്നുണ്ടെന്നും ഒരു പ്രൈമറി എൻറ്റിറ്റി നിലനിൽക്കുന്നുണ്ടെന്നും അത് ദേശരാഷ്ട്രമായിട്ടും ദേശീയ ബോധമായിട്ടുമൊക്കെ മാറുന്നു എന്നും കരുതാനാണ് പൊതുവെ നമുക്കൊരു ശീലമുള്ളത്. അത് നമ്മുടെ ഒരു ധാരണയുടെ ഒരു പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ പല ധാരണകളും അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം എല്ലായിടത്തും കാടായിരുന്നു, പിന്നെ നാടുണ്ടായി എന്ന് പറയും. വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നാട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് കാട്. കാടേ ഉള്ളൂ എങ്കിൽ കാടില്ല. കാടിന് പുറത്തു നിന്ന് നിങ്ങൾ നോക്കുമ്പോഴാണ് കാട് തെളിയുക. അതുകൊണ്ട് നാടുണ്ടായാലേ കാടുണ്ടാവുള്ളൂ. എങ്കിലും നമ്മൾ കരുതുക ആദ്യം കാടായിരുന്നു, പിന്നെ നാടുണ്ടായി എന്നാണ്. വാസ്തവത്തിൽ ഈ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ, കാടല്ലാത്തൊരിടത്ത് നിന്ന് നോക്കുമ്പോൾ കാട് തെളിയുന്നു. കാടല്ലാത്ത ഒരിടമില്ലെങ്കിൽ കാടില്ല, എല്ലാം കാടാണെങ്കിൽ കാടില്ല. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കരുതുക. എന്നതുപോലെ നേഷൻ എന്നത് നേഷണലിസവും നേഷൻ സ്റ്റേറ്റും ബിൽഡപ്പ് ചെയ്യുന്ന ഒരു ഒരു ആശയപ്രരൂപമാണ് നേഷൻ എന്നുള്ളത്. പക്ഷേ നേഷനിൽ നിന്ന് നേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരുന്നും നേഷനെ കുറിച്ചുള്ള ബോധ്യമായി നേഷണലിസം നിലനിൽക്കുന്നുവെന്നുമാണ് നമ്മൾ കരുതുക. ഞാൻ വളരെ ലളിതമായ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രാചീന ചരിത്രത്തിലെ വലിയ പേരുകളിലൊന്നാണല്ലോ അശോകൻ്റേത്. നമ്മുടെ രാഷ്ട്രചരിത്രം എടുത്താൽ ആദ്യത്തെ ഇന്ത്യയിലെ മഹാചക്രവർത്തിയാണ് അശോകൻ. അശോകന്റെ ശിലാശാസനങ്ങളിൽ ഒന്നിൽ തൻ്റെ രാജ്യത്തിന് ചുറ്റുവട്ടത്തുമുള്ള വിദേശികളെ കുറിച്ച് പറയുമ്പോൾ അശോകൻ പറയുന്ന പേരുകളിൽ ഒന്ന് കേരളപുത്രർ എന്നാണ്. സിംഹളരെയും കേരളപുത്രരെയും വിദേശികളായിട്ടാണ് അശോകൻ കണ്ടത്. അതുകൊണ്ട് ഏതാണ് ഈ ദേശം? നമ്മൾ ഭാരതീയരാണ് എന്ന് പറയുകയും ഈ ഭാരതീയതയുടെ പൂർവ്വസ്ഥാനത്ത് അശോകനെ ആദ്യത്തെ മഹാചക്രവർത്തി എന്ന് സങ്കല്പിക്കുകയും ചെയ്താൽ നമ്മളെ മൂപ്പര് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. മഹാഭാരതം ഇന്ത്യയുടെ ഇതിഹാസമാണ് എന്ന് കരുതും. പ്രാചീന ഭാരതീയ ഇതിഹാസമാണ് മഹാഭാരതത്തിലെ ഗാന്ധാരി പുറപ്പെട്ടത് ഖണ്ഡഹാറിൽ നിന്നാണ്. ഗാന്ധാരം ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണ്. അതുകൊണ്ട് ദേശമല്ല ദേശരാഷ്ട്രം, ദേശമല്ല ദേശീയത. ദേശീയതയും ദേശരാഷ്ട്രവും അതിൻ്റെ ഭൂതത്തെ ഭാവന ചെയ്യുന്നതാണ് ദേശമെന്ന എൻറ്റിറ്റി. അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥിരമായ സത്താരൂപമായ ഒരു രാഷ്ട്രം വാസ്തവത്തിലില്ല, സോറി, ഒരു ദേശം വാസ്തവത്തിലില്ല. അത് ദേശരാഷ്ട്രങ്ങൾ എന്ന് വിളിക്കുന്ന പിൽക്കാലത്തെ ഒരു ഘടനയോട് ബന്ധപ്പെട്ട് ഭാവന ചെയ്യപ്പെടുന്ന ഒരു ഭൂതസംഗതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഭൂതം ഭാവന ചെയ്യപ്പെടുന്നു, അങ്ങനെ ഭാവന ചെയ്യപ്പെട്ട ഭൂതമായി ദേശം നമ്മുടെ ബോധത്തിൽ തെളിയുന്നു. ഈ ഭാവനാബന്ധങ്ങളെ നിർണയിക്കുന്നതാകട്ടെ നാം ജീവിക്കുന്ന കാലത്തിൻ്റെ, ഈ ഭാവനയിൽ നാം ഏർപ്പെടുന്ന കാലത്തിൻ്റെ നാനാതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, സാമൂഹിക ബലങ്ങൾ ഒക്കെ ചേർന്നിട്ടാണ് നാം പങ്കുവയ്ക്കുന്ന ചരിത്രം. ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ ഭൂതത്തെ നാം ഭാവന ചെയ്യുന്നത്. അങ്ങനെ ഭാവനാത്മകമായി നാം ഒരു ദേശത്തെ സങ്കല്പിക്കുന്നു എന്നല്ലാതെ സത്താപരമായി ദേശരാഷ്ട്രങ്ങളുടെ ഭിന്ന പ്രകാരങ്ങൾക്കോ ദേശീയതയുടെ ഭിന്ന ഭിന്നങ്ങളായ ആവിഷ്കാരങ്ങൾക്കോ മുൻപേ സത്താപരമായ ഒരു ദേശസ്വരൂപം ഇല്ല എന്നത് ദേശത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങളിൽ പ്രധാനമാണ്. അങ്ങനെ ഒരു ദേശമില്ലാത്തത് കൊണ്ട് നമുക്കൊരു ദേശത്തെ എപ്പോഴും വിഭാവനം ചെയ്യേണ്ടി വരും.
ഈ വിഭാവന പ്രക്രിയയാണ് പലപ്പോഴും നാം ആധുനിക ചരിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് നാം പഠിച്ച ചരിത്രമൊക്കെ ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രമായി പോയത്? ഈ രാഷ്ട്രചരിത്രവും നമ്മുടെ ജീവിതവുമായി എന്ത് ബന്ധമുണ്ട്? ഇപ്പം മട്ടാഞ്ചേരി ജീവിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ധനുഷ്കോടി മുനമ്പിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ ജീവിത ചരിത്രം വാസ്തവത്തിൽ ഗംഗാതടങ്ങളിലെ ആര്യന്മാരുടെ കടന്നുവരവും വ്യാപനവും അവിടുത്തെ കാർഷികവൽക്കരണ പ്രക്രിയയും ഒക്കെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ശ്രീലങ്കയുമായി നടന്ന കപ്പലോട്ടങ്ങൾ. പക്ഷേ ഈ കപ്പലോട്ടങ്ങൾ പാഠപുസ്തകത്തിൽ ചരിത്രമായിട്ടുണ്ടാവില്ല, പാഠപുസ്തകത്തിൽ ഉണ്ടാവുക ഇന്ത്യ ചരിത്രമാണ്. കാരണം ചരിത്രം എന്തിൻ്റെ ചരിത്രമാണെന്ന് ചോദിച്ചാൽ ചരിത്രം രാഷ്ട്രത്തിൻ്റെ ചരിത്രമാണ്. രാഷ്ട്രത്തിൻ്റെ ചരിത്രമായി നിങ്ങൾ നിങ്ങളുടെ ചരിത്രത്തെ കാണുമ്പോൾ നിങ്ങളുടെ ചരിത്രം നിങ്ങളുടെ ചരിത്രത്തിൽ ഇല്ലാണ്ടാവും എന്നതാണ് ഒരു പക്ഷേ ഉണ്ടാകാവുന്ന ഒരു വൈരുദ്ധ്യം. ഇതെപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രം ചരിത്രത്തെ നിർമ്മിക്കും, ഭൂതത്തെ നിർമ്മിക്കും. അങ്ങനെ നിർമ്മിക്കുന്ന ഭൂതം നമ്മിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ പലപ്പോഴായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇങ്ങനെ ഒഴിവാക്കപ്പെട്ട ചരിത്രം തിരിച്ചു വരുന്ന കാലത്താണ് നാം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പ്രാദേശിക ചരിത്രം എന്നൊക്കെ അത് പല രൂപത്തിൽ പറയപ്പെടുന്നു. എന്തായാലും എന്തിനെയാണ് നാം ഒരു നേഷൻ എന്ന് മനസ്സിലാക്കുന്നത്? പല നിലയിൽ അത് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സാമാന്യമായ ചില വിശദീകരണങ്ങൾ പറയാം. പൊതുവായ ഒരു പാരമ്പര്യം കൊണ്ടോ ഭാഷ കൊണ്ടോ സംസ്കാരം കൊണ്ടോ കൂട്ടിയിണക്കപ്പെട്ട ഒരു ജനതയെ വേണമെങ്കിൽ ഒരു നേഷൻ എന്ന് സങ്കല്പിക്കാം എന്ന് പറയും. പലപ്പോഴും ഔപചാരികമായി കാണുന്ന വിശദീകരണങ്ങളിൽ അങ്ങനെ ഒന്നുണ്ട്, എ ബോഡി ഓഫ് പീപ്പിൾ മാർക്ക്ഡ് ഓഫ് ബൈ എ കോമൺ ഡിസൈൻ ലാംഗ്വേജ് ഓർ ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ എന്ന് പറയുന്ന ഒന്ന്. ഒരു ചരിത്ര പാരമ്പര്യം, ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു പൊതുവായ തുടർച്ച, ഇതെല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ജനതയെ ഒരു നേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോൾ നേഷൻ എന്നുള്ള വാക്ക് യൂറോപ്യൻ ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച്, ദേശീയതയെക്കുറിച്ച് അതിവിപുലമായി ചർച്ച ചെയ്ത ഹോബ്സ്ബോം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ആലോചിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് ഈ വാക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഭാഷയെ കേന്ദ്രീകരിച്ചാണ്, നാഷണൽ ലാംഗ്വേജ് എന്ന നിലയിലാണ്. ഒരു സമൂഹത്തിൻ്റെ ഭാഷയെ മുൻനിർത്തി ആ സമൂഹത്തിനൊരു പൊതുവായ ഉള്ളടക്കമുണ്ട് എന്ന് സങ്കല്പിക്കുകയും ആ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ഭിന്ന ഭാഷകളെ, ഭാഷാഭേദങ്ങളെ, വ്യത്യസ്ത ഭാഷാ സമൂഹങ്ങളെ ഈ നാഷണൽ ലാംഗ്വേജിൽ നിന്ന് ഭിന്നമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലുമൊക്കെ നേഷൻ എന്ന വാക്ക് യൂറോപ്യൻ ഭാഷകളിൽ പ്രചാരത്തിൽ വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് ഈ കോമൺ ലാംഗ്വേജ് എന്നതിൽ നിന്ന് നേഷൻ എന്ന സങ്കല്പത്തിലേക്ക്, സങ്കല്പത്തിൻ്റെ ഉള്ളിലേക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില ഘടകങ്ങൾ കടന്നു കയറുന്നു. ഇന്ന് നമ്മൾ ദേശം എന്ന് പറയുമ്പോൾ, നേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ ഭാഷാപരം എന്ന് വിളിക്കാവുന്ന ഒരു ഒരു ഏകതയെ മുൻനിർത്തിയല്ല, അതുമാത്രമല്ല ഉള്ളത്. ഹോബ്സ്ബോം അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ, ഹോബ്സ്ബോമിനെ കുറിച്ച് ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിനിടയിൽ നേഷൻ, നേഷണലിസം ഇതിനെക്കുറിച്ച് നടന്ന ചർച്ചകൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു പോയ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. മറ്റൊരാൾ പലർക്കും പരിചയമുണ്ടാവും, ബെനഡിക്ട് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഒരു ചിന്തകനാണ്. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു ഭാവനാ സമൂഹമാണ് ഒരു ദേശരാഷ്ട്ര സമൂഹം, ഒരു ദേശീയ സമൂഹം എന്ന് പറയുന്നു. മറ്റൊരാൾ ഏണസ്റ്റ് ഗെൽനർ എന്ന് പറയുന്ന ഒരു ചിന്തകനാണ്. അങ്ങനെ കുറേയേറെ പേർ, ഞാൻ നേരത്തെ പറഞ്ഞ ഏണസ്റ്റ് റനാൻ അതിൽപ്പെട്ട മറ്റൊരാളാണ്. ഇങ്ങനെ ധാരാളം പേർ പല നിലകളിൽ ആലോചിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഹോബ്സ്ബോം. അപ്പം അദ്ദേഹം നേഷൻ എന്നുള്ളതിനെ വിശദീകരിക്കുന്ന കൗതുകമുള്ള ഒരു 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 സന്ദർഭമുണ്ട്. അദ്ദേഹം പറയുന്നത്, എ ബോഡി ഓഫ് സിറ്റിസൺസ് ഹൂസ് കളക്റ്റീവ് സോവർണിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ദം എ സ്റ്റേറ്റ് വിച്ച് വാസ് ദെയർ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ. എ ബോഡി ഓഫ് സിറ്റിസൺസ്, പൗരസഞ്ചയമാണ് രാഷ്ട്രം. എങ്ങനെയുള്ള പൗരസഞ്ചയം? ഹൂസ് കളക്റ്റീവ് സോവർണിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ദം എ സ്റ്റേറ്റ്, അവരുടെ സംയോജിതമായ പരമാധികാരം അവരെ ഒരു രാഷ്ട്രമാക്കി മാറ്റുന്നു. ആ രാഷ്ട്രമാകട്ടെ വിച്ച് വാസ് ദെയർ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ, തങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ആവിഷ്കാരമായിട്ട് തീരുന്നു. ഒരു രാഷ്ട്രീയ ആവിഷ്കാരം എന്ന നിലയ്ക്ക് തങ്ങളുടെ സംയോജിതമായ പരമാധികാരത്തെ ഒരു രാഷ്ട്രമായി
പരിണമിപ്പിക്കുന്ന ജനസഞ്ചയമാണ് ഒരു നേഷനായിത്തീരുന്നത്. ഇതിൽ മൂന്ന് ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേഷൻ എന്ന് പറയുന്നതിൽ അതിൽ നിലീനമായി ഒരു രാഷ്ട്രമുണ്ട് എന്നതാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഭരണകൂടം അതിൽ നിലീനമായ നിലയിൽ ഉണ്ട്. ഈ ഭരണകൂടമാകട്ടെ എ പൊളിറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് സിറ്റിസൺസ്, ജനതയുടെ ഒരു രാഷ്ട്രീയ അഭിലാഷത്തിൻ്റെ, രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ പ്രകാശനമാണ്. ഇങ്ങനെ ഭരണകൂടം, ജനത, അതുപോലെ അവരുടെ ദേശം അല്ലെങ്കിൽ രാഷ്ട്രം, ഈ മൂന്ന് ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടാണ് വാസ്തവത്തിൽ ഈ നേഷൻ എന്നുള്ള സങ്കല്പം നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു ഭരണകൂടമില്ലാതെ, ജനങ്ങളുടെ രാഷ്ട്രീയമായ ഇച്ഛയില്ലാതെ വാസ്തവത്തിൽ ഈ നേഷൻ എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം തുടർന്ന് പറയുന്ന കാര്യം, അതുകൊണ്ട് നേഷൻ എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ എല്ലാ ചർച്ചകളും, ഈ വാക്ക് താരതമ്യേന കുറച്ചുകൂടി പഴയതാണ്, ഇംഗ്ലീഷ് ഭാഷയിൽ അത് 13-ാം നൂറ്റാണ്ട് മുതൽ പ്രചാരത്തിലുണ്ട് എന്ന കാര്യം റെയ്മണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ കീവേഡ്സിൽ പറയുന്നുണ്ട്. 13-14 നൂറ്റാണ്ടുകൾ മുതൽ ഈ വാക്ക് ഉപയോഗത്തിലുണ്ട് എന്ന്. പക്ഷേ നാം ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ ഈ വാക്ക് പ്രവർത്തിക്കുന്നത് ആധുനികതയോട് ബന്ധപ്പെട്ടാണ്, ആധുനിക ഘട്ടത്തിലാണ്. ഞാനിതിങ്ങനെയൊക്കെ പറയുന്നതിന് കാരണം, നാം ഇന്ന് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന്, ഇത് എന്താ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രമാണ് എന്നാണ്. വാസ്തവത്തിൽ ഈ ആശയത്തിന് വളരെ സമീപസ്ഥമായ ജീവിതകാലമേ ഉള്ളൂ എന്നതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം. അത് ഇവിടേക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതല്ല. ഈ ആശയത്തിൻ്റെ ലോകചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഈ നേഷൻ എന്നുള്ളത് ഒരു മോഡേൺ ഐഡിയയാണ്. അതിനു മുമ്പില്ല, പലതും അങ്ങനെയാണ് കേട്ടോ. നമ്മൾ വളരെ പ്രാചീനം എന്ന് കരുതുന്ന പല ആശയങ്ങളും വാസ്തവത്തിൽ ഒട്ടും പ്രാചീനമായിരിക്കില്ല, വളരെ പുതിയതായിരിക്കും, വളരെ പഴയതാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഇപ്പൊ മലയാളത്തിൽ കൗതുകമുള്ളൊരു ഉദാഹരണമാണ് സംസ്കാരം എന്നുള്ള വാക്ക്. മലയാളത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട നിഘണ്ടു ആ വാക്കിനോടുത്ത അർത്ഥം, ഒന്ന് ഷോഡശ സംസ്കാരം, ബ്രാഹ്മണരുടെ ദൈനംദിന ആചാരങ്ങൾ, രണ്ട് ശവസംസ്കാരം. ഈ രണ്ടർത്ഥമല്ലാതെ നാം ഇന്ന് സംസ്കാരത്തിന് കൊടുക്കുന്ന ഒരർത്ഥം 1923 ശബ്ദതാരാവലി ഉണ്ടാകുമ്പോൾ ആ വാക്കിനില്ല. ശ്രീകണ്ഠേശ്വരത്തിൻ്റെ മകൻ ഈ വാക്ക് ഡിക്ഷണറി പരിഷ്കരിച്ചപ്പോഴാണ് വിദ്യാഭ്യാസവും മറ്റും കൊണ്ട് മനുഷ്യർക്ക് കൈവരുന്ന മാനസികമായ ഗുണവിശേഷം എന്ന അർത്ഥത്തിലേക്ക് ഈ വാക്കിനെ നാം ഇന്ന് കരുതുന്ന ആശയത്തിലേക്ക് അടുപ്പിച്ചത്. അപ്പോഴേക്കും 950. ഇപ്പം നമ്മളെന്താ പറയുന്ന 5000 വർഷം പഴക്കമുള്ള ഭാരതീയ സംസ്കാരം, വാക്കിന് 50 കൊല്ലം പഴക്കേ ഉള്ളൂ. പക്ഷെ നമുക്കും കേട്ടാൽ തോന്നും പഴയതല്ലേ, ഭയങ്കര പ്രാചീനമല്ലേ. ഇങ്ങനെ വാക്കിന് ചില എന്താ പറയുക കുഴമറിച്ചിലുകളുണ്ട്. അത് അതിൽ തന്നെ അതിൻ്റെ എന്താ പറയുക ചരിത്രത്തെ മറച്ചു പിടിക്കും, അത് അതിൽ തന്നെ അതിൻ്റെ വിപരീതത്തെ ഉൾക്കൊള്ളുകയും ചെയ്യും. ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മറുപറായിപ്പോവും. വൈലോപ്പിള്ളിയൊക്കെ അങ്ങനെ ഒരു കവിയായിരുന്നു, ഒരു വാക്കിന് രണ്ടർത്ഥം ഉണ്ടെങ്കിലും മൂപ്പര് രണ്ടർത്ഥം ഉപയോഗിച്ചിട്ടേ അവസാനിക്കുള്ളൂ. ഇപ്പം മലതുരക്കൽ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഇപ്പം മലതുരന്ന് വരികയാണ് അച്ഛനും മകനും. ഇപ്പം ഇവിടെ നിന്ന് മകൻ വിളിച്ചു ചോദിക്കും, അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ? അപ്പം അവിടെ നിന്ന് മറുപടി, അപ്പനേ എനിക്ക് അസലായി കേൾക്കാം. അപ്പൻ എന്നൊച്ച അങ്ങ് കേൾക്കാമോ? മകൻ ചോദിക്കുകയാണ്. അച്ഛൻ്റെ മറുപടി, അപ്പനേ എനിക്ക് അസലായി കേൾക്കാം. അങ്ങനെ പറയുമല്ലോ, ഒന്ന് പോടപ്പനെ എന്ന് പറഞ്ഞാൽ അപ്പനല്ല, എല്ലാ അപ്പനും അപ്പനല്ല എന്ന് മനസ്സിലാക്കിയാലും മതി കേട്ടോ. മലയപ്പള്ളിക്ക് അങ്ങനെ ഒരു ശേഷി ഉണ്ടായിരുന്നു. തൃശ്ശൂർ വടക്കേച്ചിറ എന്ന് പറഞ്ഞൊരു കുളം ഉണ്ടല്ലോ സ്റ്റാൻഡിൻ്റെ കിഴക്ക് വശത്ത്, അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പണ്ടാ വടക്കേ ചിറയൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും, ഇന്നാ വടക്കേ ചിറയൊന്ന് കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും. അതുകൊണ്ട് വാക്കിൻ്റെ വിപരീതം പുറത്തെവിടെയെങ്കിലും അല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഒരാശയം വളരെ പ്രാചീനാണെന്ന് തോന്നിക്കും, പക്ഷെ വളരെ നവീനായിരിക്കും. ഇങ്ങനെ ഉള്ള ഒരു കുഴഞ്ഞ വാക്കാണ് സംസ്കാരം, അതുപോലെ ഒരു കുഴഞ്ഞ വാക്കാണ് നേഷൻ. നമുക്ക് തോന്നും ഇത് വളരെ പ്രാചീനം, ഭാരതം, ഭാരതീയത, പക്ഷേ വളരെ ആധുനികമായി നാം വിഭാവനം ചെയ്യുന്ന ഒരു പ്രാചീനതയാണ്. അതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഹോസ്വാം ഉപയോഗിക്കുന്ന ഒരു വാക്ക് എപ്പോഴും കൗതുകമുള്ള ഒരു വാക്കാണ് നിയോ ട്രഡീഷൻ, നവപാരമ്പര്യം. വാസ്തവത്തിൽ പാരമ്പര്യം വളരെ പഴയതാ, അദ്ദേഹം പറയുന്നത് ഇത് വളരെ പുതിയതാണ്. നിയോ ട്രഡീഷൻ, നവപാരമ്പര്യം, ഏതു പാരമ്പര്യവും നവപാരമ്പര്യമാണ്. കാരണം നിങ്ങളിവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു ഭൂതത്തെ കണ്ടുപിടിക്കണതിൻ്റെ ഏർപ്പാടാണ് ഈ പാരമ്പര്യം. നിങ്ങൾക്ക് പറ്റിയ ഭൂതത്തെ കേട്ടോ, അല്ലാതെ ഉള്ളതിനെ അല്ല. അതുകൊണ്ട് ഏത് ചരിത്രവും തമസ്കരിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ പാരമ്പര്യമായിരുന്നു അടിമ കച്ചവടം എന്ന് നമ്മളാരും പറയില്ലല്ലോ. കേരളത്തിൻ്റെ പാരമ്പര്യമായിരുന്നു ജാതി വ്യവസ്ഥ എന്ന് നമ്മളാരും പറയില്ല.
മറിച്ച് കേരളത്തിൻ്റെ പാരമ്പര്യമാണ് വള്ളംകളി, തൂശൽനില, ഓണം, കൊള്ളാവുന്നൊക്കെ പറയും, അല്ലാത്തത് പറയില്ല. അത് മോശപ്പെട്ട കാര്യമല്ല. പക്ഷെ അതുകൊണ്ട് ഈ പാരമ്പര്യമാണ് ചരിത്രം, ചരിത്രമാണ് ചരിത്രം എന്ന് പോലും കരുതിക്കൂടാ. ഞാൻ പറഞ്ഞു വന്നത് നേഷൻ എന്നുള്ളത് അതുകൊണ്ടൊരു ഫിക്സഡ് എൻറ്റിറ്റി അല്ല. പദ്ദേഹം നേഷനെ കുറിച്ച് പറയുന്ന മൂന്നാല് അടിസ്ഥാന ആശയങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇഷ്യൂലേക്ക് കുറച്ചുകൂടി അടുത്ത് വരാം. അദ്ദേഹം പറയുന്നത് നേഷൻ ഈസ് നോട്ട് എ പ്രൈമറി ഓർ അൺചേഞ്ചിങ് സോഷ്യൽ എൻറ്റിറ്റി. ഒരു പ്രാഥമിക സത്തയല്ല, ഒരു സാമൂഹിക സത്തയല്ല, അൺചേഞ്ചിങ് അല്ല, മാറ്റമില്ലാതെ നിലനിൽക്കുന്നതോ പ്രാഥമിക സ്വഭാവമുള്ളതോ ആയ ഒരു സാമൂഹ്യ സത്തയോ സാമൂഹിക യാഥാർത്ഥ്യമോ അല്ല നേഷൻ. ഇന്നിതിങ്ങനെ പറയുമ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ലോകത്ത് ഫാസിസം ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നേഷൻ എന്നുള്ളതിനെ മറ്റെല്ലാറ്റിനും മുകളിൽ ഉറപ്പിക്കലാണ് ഒരുപക്ഷെ ഫാസിസത്തിൻ്റെ അടിസ്ഥാന യുക്തി. നിങ്ങൾ ഈ രാഷ്ട്രത്തിന്, രാഷ്ട്രത്തെ ഭരണകൂടത്തിന്, ഭരണകൂടത്തെ ഗവൺമെൻറ്റിന്, ഗവൺമെൻറ്റിനെ അവസാനത്തെ നേതാവിന്, അങ്ങനെ സമീകരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിന് കീഴ്പ്പെടുമ്പോഴാണ് നിങ്ങൾ ദേശഭക്തനായിത്തീരുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഹോബ്സ്ബോം പറയുന്ന ആദ്യത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഒരിക്കലും ഒരു പ്രാഥമിക സാമൂഹിക യാഥാർത്ഥ്യമല്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആൻ അൺചേഞ്ചിങ് സോഷ്യൽ എൻറ്റിറ്റി, മാറാതിരിക്കുന്ന ഒന്നല്ല. എന്താണ് പ്രാഥമിക അല്ലാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ടാണ്. നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടെറിട്ടോറിയൽ ഫ്രെയിംവർക്ക് രൂപപ്പെടാതെ നിങ്ങൾക്ക് നേഷനെ കൺസീവ് ചെയ്യാൻ പറ്റും. ടെറിട്ടോറിയൽ ഫ്രെയിം രൂപപ്പെടണം. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യങ്ങളിൽ അടിസ്ഥാനപരമായിരിക്കുന്നത് ഈ ടെറിട്ടറിയാണ്. അതുകൊണ്ടാണ് ഈ അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ രാഷ്ട്രം ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഏത് രാഷ്ട്രമാണിത്? ആരുമില്ലാത്തൊരു മലനിരയായിരിക്കും, ആരുമില്ലാത്ത മലനിരയായിരിക്കും, പക്ഷേ രാഷ്ട്രം ആക്രമിക്കപ്പെട്ടു. കാരണം ഈ ടെറിട്ടോറിയൽ ഫ്രെയിമാണ്. ഈ ടെറിട്ടോറിയൽ ഫ്രെയിമിലൂടെയാണ് നമ്മൾ ഈ രാഷ്ട്രത്തെ മനസ്സിലാക്കുന്നത്. ഓർക്കേണ്ട കാര്യം, ഈ ടെറിട്ടോറിയൽ ഫ്രെയിം എന്ന് പറയുന്നത് ഈ ദേശമെന്ന് നാം സാമാന്യന കരുതുന്ന, അല്ലെങ്കിൽ രാജ്യമെന്ന് നാം സാമാന്യന കരുതുന്ന ഒരു സാമൂഹികാവസ്ഥയോട് ബന്ധമുള്ളതൊന്നും ആവണമെന്നില്ല. മീൻസ് ഇപ്പം മഹാഭാരത കാലത്ത് ഇന്ത്യ, അശോകന്റെ കാലത്ത് ഇന്ത്യ, അക്ബറുടെ കാലത്ത് ഇന്ത്യ, 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ, സ്വാതന്ത്ര്യപ്രാപ്തിയുടെ സമയത്ത് ഇന്ത്യ, ഇതൊന്നുമല്ല നാം ഇന്ന് കാണുന്ന ഇന്ത്യ. അതുകൊണ്ട് ഈ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലെ എത്രയോ സഹസ്രാബ്ദങ്ങൾ പിന്നിടുന്ന ജീവിതക്രമങ്ങളുടെ ചരിത്രത്തിലെ അവസാനത്തെ ഒരു ഘട്ടത്തിൽ രൂപപ്പെട്ട ഫ്രെയിംവർക്കാണ് നാം ഇന്ന് കാണുന്ന ടെറിട്ടറി. ആ ടെറിട്ടോറിയൽ ഫ്രെയിമിനെ നാം കാലത്തിൽ പുറോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, എന്നിട്ട് ഇതിനെ നേഷൻ്റെ സത്തയായിട്ട് കാണുകയാണ് ചെയ്യുക. അതല്ലാതെ അത് സത്താപരമായി ആദ്യമേ നിലനിന്ന് ഇവിടേക്ക് കൈമാറി കൈമാറി വരുന്നതല്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഇത് പ്രൈമറി അല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട്. നേഷൻ എന്ന് പറയുന്നത് എ സോഷ്യൽ യൂണിറ്റി വെൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ടെറിട്ടോറിയൽ നേഷൻ സ്റ്റേറ്റ്. ദേശരാഷ്ട്രം എന്ന് പറയുന്ന കൃത്യമായി നിർവചിക്കപ്പെട്ട അതിർത്തികളുള്ള ഒരാധുനിക ഭരണകൂട രൂപവുമായി ചേർന്നു വരുമ്പോഴാണ് നേഷൻ നിലനിൽക്കുന്നത്. നേഷനിൽ നിന്ന് നേഷണലിസത്തിലേക്കല്ല, നേഷനിൽ നിന്ന് നേഷൻ സ്റ്റേറ്റിലേക്കല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇത് സഞ്ചരിക്കുന്നത് എന്ന കാര്യം. രണ്ടാമത്തൊരു കാര്യം, ഈ നേഷൻ എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് ഒരു ജനതയുടെ സവിശേഷമായ ഒരു സ്വയം തിരിച്ചറിവിൻ്റെ, ആ തിരിച്ചറിവിനെയാണ് ഭാവനാത്മകം എന്ന് ബെൻഡിക്ട് ആൻഡേഴ്സൺ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് ഞാൻ പിന്നാലെ ചില കാര്യങ്ങളൂടി പറയാം. ആ തിരിച്ചറിവിനെക്കുറിച്ച് അങ്ങനെ ഒരു തിരിച്ചറിവ് മാത്രമായിട്ടല്ല, അതായത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഞങ്ങൾ ഒന്നാണ് എന്ന ഒരു ഏകതാബോധം ഒരു വലിയ ജനസമൂഹത്തിന് കൈവരുമ്പോൾ അതൊരു രാഷ്ട്രരൂപം, ദേശരൂപം ആർജിക്കുന്നു എന്ന് പറയാമെങ്കിലും ഈ ഏകതാബോധം കൊണ്ട് മാത്രം ഉളവാകുന്നതല്ല വാസ്തവത്തിൽ ഏത് രാഷ്ട്രത്തിൻ്റെയും രൂപപ്പെടൽ. നേഷൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ മാത്രമല്ല, സംശയരഹിതമായും അതിൽ ടെക്നോളജിക്കലായ ഒരംശമുണ്ട്, ഒപ്പം തന്നെ എക്കണോമിക്കായ അംശങ്ങളുണ്ട്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നാടുവാഴ്ത്തപരവും രാജവാഴ്ചയിൽ അധിഷ്ഠിതവുമായ മധ്യകാല ക്രമങ്ങളിൽ നിന്ന് ആധുനിക മുതലാളിത്തത്തിലേക്കുള്ള പരിവർത്തന ദശയാണ് വാസ്തവത്തിൽ ഈ ഏകതാബോധത്തെ രൂപപ്പെടുത്തുന്ന ഒരു സുപ്രധാനമായ ഘടകം. എന്തുകൊണ്ട്? ആധുനിക ഉൽപ്പാദനം കമ്പോളങ്ങളുടെ വൈപുല്യം ആവശ്യപ്പെടുന്നു. നാടുവാഴ്ത്ത ഉൽപ്പാദനം ചെറിയ പരിമിത മേഖലകളെ മുൻനിർത്തുന്ന ഉൽപ്പാദനമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാടുവാഴ്ത്ത കാലത്ത് ഒരു കൈത്തറിയിൽ
ഒരു നെയ്ത്തുകാരൻ മുണ്ട് നെയ്ത് തനിക്ക് ചുറ്റുവട്ടത്തുള്ള ഒരു പ്രദേശത്ത് ആർക്കൊക്കെയാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ എത്തിച്ച് വിൽപ്പന നടത്തുന്നു. മറിച്ച് മുതലാളിത്ത ഉൽപ്പാദനത്തിലേക്ക് എത്തുമ്പോൾ ഒരു തുണിമിന്നിൽ ഒരു ദിവസം 10,000 മുണ്ടുകൾ നെയ്യപ്പെടുന്നു. ആർക്കു വേണ്ടിയാണ് ആർക്ക് നിശ്ചയില്ല. വിപുലമായൊരു കമ്പോളത്തിലേക്ക് ഇത് കടക്കുന്നു. അങ്ങനെ വിപുലമായൊരു കമ്പോളത്തിലേക്ക് ഈ വൻകിട ഉൽപ്പാദനം വഴി രൂപപ്പെട്ട ചരക്ക് പ്രവേശിക്കുമ്പോൾ വിപുലമായൊരു കമ്പോളത്തെ സാധ്യമാക്കുന്ന മട്ടിൽ പ്രാദേശികമായ അതുവരെ നിലനിന്നിരുന്ന അതിർവരമ്പുകളെ തകർത്ത് പുതിയൊരു ക്രമം രൂപപ്പെടേണ്ടതുണ്ട്. നാടുവാഴ്ത്ത ഭരണസ്ഥാനങ്ങൾ, രാജസ്ഥാനങ്ങൾ ഇതിനെയെല്ലാം ശിഥിലീകരിച്ചുകൊണ്ട് ഭാഷാപരമായിട്ടോ സാംസ്കാരികമായിട്ടോ ഒക്കെ കൂട്ടിയണക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുന്ന വലിയ കമ്പോളങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മുതലാളിത്ത ഉൽപ്പാദനം ആവശ്യപ്പെടുന്ന വിപുലമായ കമ്പോളങ്ങൾ വാസ്തവത്തിൽ ഈ ദേശ ആധുനിക രാഷ്ട്രങ്ങളുടെ രൂപപ്പെടലിൻ്റെ പിറകിലുള്ള സുപ്രധാനമായ ഒരു ഘടകമാണ്. മൂന്നാമത്തെ ഒരു ഘടകം സംശയരഹിതമായും ടെക്നോളജിയാണ്, പ്രത്യേകിച്ചും അച്ചടി. കാരണം ഒരു ജനതയെ തങ്ങൾ ഒരു ജനതയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അച്ചടി വഴിയുള്ള ഭാഷയുടെ സമീകരണമാണ്. തെക്കും വടക്കും നടുക്കുമൊക്കെയുള്ള മലയാളികൾ എന്ന സ്വത്വത്തിലേക്ക് വരുന്നത് അച്ചടിക്കപ്പെട്ട വാക്ക് വഴിയാണ്. അച്ചടിക്കപ്പെട്ട വാക്ക് ഒരു സൈമൾട്ടേനിറ്റി, സമകാലികത്വത്തിലേക്ക്, ഒരു കാലപരമായ സമത്വത്തിലേക്ക് എല്ലാ മനുഷ്യരെയും കൊണ്ടുവരുന്നു. നാം എല്ലാവരും ഒരേ തരം വാർത്ത എല്ലാവരും ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് വായിക്കുമ്പോൾ നാം ഒരു ജനതയായിട്ട് മാറുന്നു. അഥവാ ഒരു ജനത എന്ന ആന്തരിക ബോധ്യത്തിലേക്ക് നാം അടുക്കുന്നതിൽ രാവിലെ എത്തുന്ന പത്രം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. എല്ലാവരും ഒരു വാർത്ത വായിക്കുന്നു, എല്ലാവരും ദിലീപൻ എന്ത് സംഭവിച്ചു എന്ന് ഉത്കണ്ഠപ്പെടുന്നു. അങ്ങനെ സമാനമായ ഉത്കണ്ഠകളിലേക്ക്, സമാനമായ ബോധ്യങ്ങളിലേക്ക്, സമാനമായ ആശയപ്രരൂപങ്ങളിലേക്ക് ചിന്നി ചെതറിക്കിടക്കുന്ന മനുഷ്യരെ മുഴുവൻ കൂട്ടിയിണക്കിക്കൊണ്ട് അവർക്ക് ഒരു സമകാലികത്വത്തിൻ്റെതായ സാമൂഹ്യ അസ്തിത്വം പ്രദാനം ചെയ്യുന്നത് അച്ചടിയാണ്. ഇങ്ങനെ ടെക്നോളജിയുടെയും അതുപോലെ എക്കോണമിയുടെയും ഘടകങ്ങളോട് കൂടി ചേർന്നിട്ടാണ് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് എന്ന നിലയ്ക്ക് ഒരു നേഷൻ സ്റ്റേറ്റ് പിന്നാലെ രൂപപ്പെട്ടു വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടി പ്രധാനമാണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഒരു രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്ര സ്വത്വത്തെക്കുറിച്ചുമുള്ള ധാരണകളെ ഒരുപോലെ പങ്കുവയ്ക്കുന്നുണ്ടോ? ഹോബ്സോം പറയുന്ന ഒരു കാര്യം, എത്ര വിശ്വസ്തനായ ഭരണകൂടത്തോടെ എത്ര വിശ്വസ്തനായ ഒരു പൗരനാണെങ്കിൽ പോലും, പൗരിയാണെങ്കിൽ പോലും, ഭരണകൂടത്തിൻ്റെ രാഷ്ട്രദർശനത്തെ അതേപടി വാസ്തവത്തിൽ ഒരു വ്യക്തിയും പങ്കുവയ്ക്കുന്നില്ല. മറിച്ച് ഈ നാഷണൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ദേശീയതയുമായി ദേശസ്വത്വവുമായുള്ള താദാത്മ്യം എന്ന് പറയുന്നത് ഏത് മനുഷ്യനെ സംബന്ധിച്ചും മൾട്ടിലേയർഡായിട്ടാണ് സംഭവിക്കുന്നത്. മൾട്ടിലേയർഡ് എന്ന് പറഞ്ഞാൽ താൻ നിലനിൽക്കുന്ന കാലം, തൻ്റെ സമൂഹ പരിസരം, തൻ്റെ ജാതി, തൻ്റെ മതം, തൻ്റെ സാമ്പത്തിക അവസ്ഥകൾ ഇതിനോട് കൂടിക്കലർന്ന നിലയിലല്ലാതെ വളരെ ഏകമാനമായൊരു പ്രതലത്തിൽ വാസ്തവത്തിൽ രാഷ്ട്രസ്വത്വവുമായുള്ള വ്യക്തികളുടെ സാത്മീകരണം സംഭവിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും 100% ലോയലായ രാഷ്ട്രത്തോട് ലോയലായ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ രാഷ്ട്രസ്വത്വം എന്ന് പറയുന്നതിൽ അതുമായുള്ള താദാത്മ്യത്തിൻ്റെ സന്ദർഭത്തിൽ വ്യക്തികൾ തങ്ങളുടെ സാമൂഹ്യസ്ഥിതിയുടെ, സാമൂഹ്യ ഉണ്മയുടെ വ്യത്യസ്ത തലങ്ങളുമായി ചേർന്ന നിലയിലാണ് അതിനോട് ഒത്തുചേരുക. അതായത് തങ്ങളുടെ പ്രദേശത്തോട്, തങ്ങളുടെ ജാതിയോട്, മതത്തോട് ഒക്കെ കൂടിക്കലർന്ന നിലയിലാണ് രാഷ്ട്രസ്വത്വം എന്നത് വ്യക്തികൾ പങ്കുവയ്ക്കുക. മൂന്നാമത്തേത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതും പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് നിലനിൽക്കുകയും ചെയ്യുക, ഏകരൂപത്തിലുള്ള ഒന്നായിട്ടല്ല. അതുകൊണ്ട് ഈ രാഷ്ട്രം, രാഷ്ട്രസ്വത്വം, ദേശീയത, ദേശസ്വത്വം എന്നൊക്കെയുള്ളത് വാസ്തവത്തിൽ സത്താപരമായി നിലനിൽക്കുന്ന ഒന്നേയല്ല, മറിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കുന്ന, ചരിത്രബന്ധങ്ങൾക്കുള്ളിൽ പരിണമിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തൻ്റെ ചർച്ച ഉപസംഹരിച്ചുകൊണ്ട് ഹോബ്സ്ബാം പറയുന്ന ഒരു കാര്യം, ദേശീയതയെക്കുറിച്ചും ദേശരാഷ്ട്രത്തെക്കുറിച്ചും ഗൗരവപൂർവം ആലോചിക്കുന്ന
ഒരു സാമൂഹ്യ ചിന്തകനും ഒരു ചരിത്രകാരനും കറകളഞ്ഞ ഒരു ദേശീയവാദിയാകാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ദേശീയവാദി ആവണമെങ്കിൽ ആദ്യത്തെ ഉപാധി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദേശീയതയെക്കുറിച്ച് അത്ര നല്ല തിരിച്ചറിവുണ്ടാകരുത് എന്നാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നോ സീരിയസ് ഹിസ്റ്റോറിയൻ ഓഫ് എ നേഷൻ കാൻ ബി എ കമ്മിറ്റഡ് പൊളിറ്റിക്കൽ നാഷണലിസ്റ്റ്. ഒരു പ്രതിബദ്ധതയുള്ള ദേശീയതാവാദിയാകാൻ ഒരു ദേശത്തിൻ്റെ ചരിത്രകാരന് ദേശീയതയുടെ ചരിത്രകാരന് കഴിയില്ല. കാരണം ദേശീയതയുടെ ചരിത്രവും ഈ ദേശീയതാവാദവും തമ്മിൽ വാസ്തവത്തിൽ അപരിഹാര്യമായ വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ ഭരണകൂടത്തെ മുൻനിർത്തി, പ്രത്യയ ശാസ്ത്രത്തെ മുൻനിർത്തി, പ്രചാരവേലകളെ മുൻനിർത്തി മറച്ചു പിടിച്ചുകൊണ്ട് ആണ് ചരിത്രത്തിൽ ദേശരാഷ്ട്രങ്ങൾ, ദേശീയതാ സങ്കല്പങ്ങൾ നിലനിന്നു പോന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ദേശീയതകൾ എപ്പോഴും ചരിത്രത്തിലെ സംഘർഷ ബിന്ദുക്കളായി നിലനിൽക്കുന്നത് എന്ന് പറയാം.